ഈ ചെറിയ മൂപ്പന്റെ പേരമകൻ മുരുകന്റെ മകൻ വന്നിട്ട് അച്ഛനെയും വല്യച്ഛനെയും കൊണ്ടുപോകരുതെന്ന് പറയുമ്പോ ഒരു പോലീസുകാരൻ ആ കുട്ടിയുടെ മുഖത്തടിക്കുകയാണ് സർ. പോരാത്തതിന് ആ കുട്ടിയുടെ തുണി ഉരിയുന്ന ചിത്രവും നമുക്ക് വിഷ്വലുകളിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയാണോ നമ്മൾ ആദിവാസികളോട് പെരുമാറേണ്ടത് സർ? ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പോലീസിന് ഭ്രാന്ത പിടിച്ചിരിക്കുകയാണ് സർ. ഇവിടെ പശുവിന് പുല്ലരിയാൻ പോയവന് 2000 രൂപ ഫൈൻ ഇടുകയാണ്. ബാങ്കിൽ പോയ ഗൗരി നന്ദ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നിങ്ങൾ പെറ്റിയടിച്ചു കൊടുക്കുകയാണ് സർ. അതുപോലെ തന്നെ പാവപ്പെട്ട മത്സ്യ കച്ചവടക്കാരിയായ സഹോദരിയുടെ മത്സ്യക്കൊട്ട വലിച്ചെറിയാണ് സർ. കല്യാണം കഴിക്കാൻ പോയ നവവരന് റോട്ടിൽ ഫൈൻ അടിച്ച സർക്കാരാണ് സർ നിങ്ങളുടെ സർക്കാർ. നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പോലീസിനെ ഭ്രാന്ത് പിടിച്ചെന്ന് സഭയിൽ കിടിലൻ പ്രസംഗം നടത്തി എം ഷംസുദ്ദീൻ MLA. എല്ലായിടത്തും പോലീസ് അഴിഞ്ഞാടുകയാണ്. സമചിത്തതയോടെ പെരുമാറുന്ന ജനകീയ പോലീസാണെന്ന് പറഞ്ഞ് പോലീസ് നടപടിയെ മുഖ്യമന്ത്രി പൂർണ്ണമായും ന്യായീകരിച്ചു. അട്ടപ്പാടിയിൽ ആദിവാസി ഊരുമൂപ്പനും മകനുമെതിരെയുണ്ടായ പോലീസ് നടപടി ഉദാഹരണമായി പറഞ്ഞാണ് സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പ്രതിപക്ഷം ആഞ്ഞടിച്ചത്. ബാർബർ ഷോപ്പിൽ മുടിവെട്ടാൻ പോയവർക്കും പുല്ലരിയാൻ പോയവർക്കും കല്യാണത്തിന് പോയ നവവരനും ATMൽ പോയവർക്കും മത്സ്യ കച്ചവടക്കാർക്കും പോലീസ് 2000 രൂപ പിഴ അടപ്പിക്കുകയാണ്. അട്ടപ്പാടിയിൽ പോലീസിന്റെ നരനായാട്ട് ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് എൻ ഷംസുദ്ദീൻ പറയുന്നു. പോലീസിനെ കണ്ട് ഭയന്ന് കരഞ്ഞ സ്ത്രീകളെ പോലീസ് മർദ്ദിച്ചു, കുട്ടികളുടെ കരണത്തടിച്ചു, ഒരു കുട്ടിയുടെ തുണി ഉരിഞ്ഞ് എടുത്തെന്നും എം ഷംസുദ്ദീൻ തുറന്നടിച്ചു. ഭീകരവാദികളെ പോലെയാണ് മുരുകനെയും അച്ഛനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്നും അർജുൻ ആയങ്കിയെ പിടിക്കാനും മുട്ടിൽ മരം മുറി ബ്രദേഴ്സിനെ അറസ്റ്റ് ചെയ്യാനും കാട്ടാത്ത ആർജവമാണ് അട്ടപ്പാടിയിൽ പോലീസ് കാണിച്ചതെന്നും ഷംസുദ്ദീൻ പറയുകയുണ്ടായി. മരുമകനുമായി പ്രാദേശിക CPM നേതാക്കൾക്ക് പ്രശ്നമുണ്ട്. അതിന്റെ പ്രതികാരം തീർക്കാനാണ് വൻ പോലീസ് സന്നാഹം അതിരാവിലെ ഊരിലെ കുടിലുകളിൽ അതിക്രമിച്ചു കയറിയത്. അട്ടപ്പാടിയിലെ ചരിത്രത്തിൽ ആദ്യമായാണ് നേരം പുലരും മുൻപ് ഇത്തരത്തിലൊരു പോലീസ് അക്രമം. അട്ടപ്പാടിയിൽ നടന്നത് നരനായാട്ടാണ്. ആദിവാസി സമൂഹം വലിയ ഭീതിയിലാണെന്നും ഷംസുദ്ദീൻ പറയുന്നു. അദ്ദേഹത്തിന്റെ സഭാ പ്രസംഗം കേൾക്കാം. നിങ്ങളുടെ ആദിവാസി ദിനാചരണം കെങ്കേമമായി എന്ന് ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കാൻ സർ. നിരവധി പ്രയാസങ്ങൾ നേരിടുന്ന സർ, എന്താ ഇത് അവിടെ നിങ്ങളെ തുടങ്ങിയിട്ടുണ്ട്? നിരവധി പ്രയാസങ്ങൾ നേരിടുന്ന ഒരു ജനതയാണ് സർ ആദിവാസികൾ. ഞാനത് പ്രത്യേകം പറയേണ്ടതില്ല. സാമൂഹികമായി, ആരോഗ്യമായി ആദിവാസികളുടെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ഭൂമി പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ട് സർ. ആ ജനവിഭാഗങ്ങളോട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്കൊപ്പം നിൽക്കേണ്ടവരാണ് നമ്മൾ. പക്ഷെ അവരെ കുതിര കയറുകയാണ് സർ. ഇവിടെ വട്ടലക്കിയിൽ പോലീസ് പെരുമാറിയതുപോലെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ വളരെ ലളിതമായിട്ട് പോലീസിനെ ന്യായീകരിച്ചാണ് പറഞ്ഞത്. പോലീസ് പെരുമാറിയത് പോലെയാണോ ആദിവാസി സമൂഹത്തോട് പോലീസ് പെരുമാറേണ്ടത്? ശരി സർ, അങ്ങയുടെ കയ്യിലുള്ളത് പോലീസ് റിപ്പോർട്ടാണ്. വട്ടലക്കിയിൽ എന്താ സംഭവിച്ചത്? ഭൂമിയിൽ ആടും പശുവിനെ മേക്കുന്നതുമായിട്ടുള്ള തർക്കം ഉണ്ടായിരുന്നു. അത് തർക്കം രണ്ട് ആദിവാസികൾ തമ്മിൽ തന്നെയാണ്. അതിലല്ല ഇവിടെ പ്രശ്നം. ഇവരെ പിടിക്കാൻ വേണ്ടി പോലീസ് പോകുന്ന എപ്പോഴാന്ന് അറിയോ? ഞങ്ങള് 6 മണിക്ക്, ഊരിൽ ആരും എണീറ്റിട്ടില്ല. അതിരാവിലെ 6 മണിക്ക് പോകുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ചൊറിയൻ മൂപ്പനും മകൻ മുരുകനും കിടന്നുറങ്ങുകയാണ്. കിടക്കപ്പായയിൽ വെച്ചിട്ടാണ് അവരെ പോലീസ് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത്. എന്നിട്ടാണ് അവരെ പിടിച്ച് ജീപ്പിലിടുന്നത്. പെട്ടെന്ന് ഉണരുന്ന ഓരോരുത്തരും കാണുന്നത് ഈ പോലീസിന്റെ ബഹളവും ശബ്ദവും ഒക്കെയാണ്. കാക്കിയിട്ട പോലീസുകാർ ഊരിലാകെ നിറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും ഉണരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഈ പോലീസിന്റെ ഭീകര താണ്ഡവമാണ് സർ. അങ്ങനെ 6 മണിക്ക് പോലീസ് വന്നു. അപ്പൊ ആ സമയത്ത് അധികമാരും ഉണർന്നിട്ടില്ല. പോലീസിന്റെ ഈ ഇരച്ചു കയറലും ബഹളമൊക്കെ ആയിട്ട് ആളുകൾ, സ്ത്രീകൾ കരയാൻ തുടങ്ങി. കരയുന്ന സ്ത്രീകളെ ശരിക്കും പോലീസ് അടിക്കുകയാണ് സർ. വിശ്വൽ എല്ലാ TVയിലും കാണിച്ചതാണല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി ആയിരുന്നു സംഭവം. ഈ രാജ്യത്തെ ദൃശ്യമാധ്യമങ്ങളിൽ മുഴുവനും കണ്ടതാണ് പോലീസിന്റെ ആ നരനായാട്ട് സർ. അങ്ങനെ ഇവരെ പിടിച്ച് വീണ്ടും ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കുമ്പോൾ ഒരു കൊച്ചു, ഇവരുടെ പേരക്കുട്ടി, ഈ ചെറിയ മൂപ്പന്റെ പേരമകൻ മുരുകന്റെ മകൻ വന്നിട്ട് അച്ഛനെയും വല്യച്ഛനെയും കൊണ്ടുപോകരുതെന്ന് പറയുമ്പോൾ ഒരു പോലീസുകാരൻ ആ കുട്ടിയുടെ മുഖത്തടിക്കുകയാണ് സർ. പോരാത്തതിന് ആ കുട്ടിയുടെ തുണി ഉരിയുന്ന ചിത്രവും നമുക്ക് വിഷ്വലുകളിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയാണോ നമ്മൾ ആദിവാസികളോട് പെരുമാറേണ്ടത് സർ? സർ, ഇവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. മുഖ്യമന്ത്രി പറഞ്ഞ പോലീസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. ആദിവാസി ഊരുകളിൽ പോലീസ് ആണെങ്കിലും കയറണമെങ്കിൽ ആദിവാസി വകുപ്പിന്റെ അനുമതി വാങ്ങണം.
പ്രത്യേകിച്ച് കോവിഡ് പശ്ചാത്തലത്തിൽ പുറത്തുള്ള ഒരാൾക്കും, കാരണം ഊരിൽ കോവിഡ് വ്യാപിച്ചാൽ കാട്ടുതീ പോലെ പടർന്നു പിടിക്കും, അവരൊന്നിച്ച് താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ കയറണമെങ്കിൽ പെർമിഷൻ വേണം. പോലീസ് ആ പെർമിഷൻ എടുത്തിരുന്നോ? ഈ തർക്കവുമായി ബന്ധപ്പെട്ട് 11 മണിക്ക് രണ്ട് കൂട്ടരോടും പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞതാ. അങ്ങനെ വരാൻ പറഞ്ഞ പോലീസിനെ പോലീസ് പിന്നെ എന്തിനാണ് അതിരാവിലെ ഒരു പോലീസ് ആക്ഷൻ ആ ഊരിൽ നടത്തുന്നത്? 11 മണിക്ക് വരൂല എന്ന് പറഞ്ഞിട്ടില്ല. ഈ മൂപ്പന്റെ മകൻ മുരുകൻ ഒരു ആക്ടിവിസ്റ്റാണ്, സജീവമായി പല ഭൂപ്രശ്നങ്ങളിലും മറ്റൊക്കെ ഇടപെടുന്നതാണ്. ഊരിലെയും ആദിവാസികളുടെയും പ്രശ്നങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ചർച്ചയ്ക്ക് പോകുന്ന ആളാണ് ഇയാൾ. അപ്പൊ അയാൾ വരാന്ന് പറഞ്ഞതാണ്. അയാളെ പിടിക്കാനാണ് വീണ്ടും ഊരിലേക്ക് ഇവർ എരിച്ചു കയറുന്നത്. സർ, മുഖ്യമന്ത്രി പറഞ്ഞ മാതിരിയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷൻ എന്താ ഭ്രാന്തുണ്ടോ? മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് പറഞ്ഞ പോലെയല്ല സംഭവം. അങ്ങ് പറഞ്ഞ പോലെയാണ് സംഭവമെങ്കിൽ എന്തിന് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണം? ആദിവാസികളെ പീഡിപ്പിച്ചതിന്, ആദിവാസികളെ ദ്രോഹിച്ചതിന് അങ്ങയുടെ പോലീസിനെതിരിൽ സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് എന്നുള്ള വസ്തുത ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ് സർ. അതുപോലെ തന്നെ സർ, ഈ ഭീകരവാദികളെ പിടിക്കണ പോലെയാണ് ഈ മുരുകനെയും അച്ഛനെയും പിടിച്ചത്. രണ്ട് പ്രതികളെ പിടിക്കാൻ അതും പാവപ്പെട്ട ആദിവാസികളെ പിടിക്കാൻ ഇത്ര വലിയ പോലീസ് സന്നാഹം വേണോ? 3 വണ്ടി പോലീസ്, 20 പോലീസ് ആകെ ഇരച്ചു കയറുകയാണ് ഒരു ഒരു ഊരിലേക്ക് സർ. അപ്പൊ അതിന്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്. ഈ മുരുകനുമായി അവിടുത്തെ പ്രാദേശിക CPM ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രാദേശിക പ്രശ്നത്തിന്റെ വിരോധത്തിൽ അങ്ങയുടെ പാർട്ടിക്കാരുടെ നിർദ്ദേശപ്രകാരമാണ് സർ ഈ പോലീസ് ഊരിൽ കയറി നരനായാട്ടം നടത്തിയത്. ഈ ഇവര് ഈ ചെറിയ മൂപ്പനും മകനും ഒക്കെ മുമ്പ് CPM CPI അനുഭാവികളായിരുന്നു. അവര് ആ പാർട്ടിക്കാരുമായിട്ട് തെറ്റി ചില സംഗതികളോട് യോജിച്ച് പോകാൻ കഴിയാഞ്ഞപ്പോ അതുകൊണ്ടാണ് ഇത്ര വലിയ പോലീസ് ആക്ഷൻ സർ നമുക്ക് അവിടെ കാണേണ്ടി വന്നത്. സർ, ഈ ഒരു ആർജവമൊന്നും കഴിഞ്ഞ ഒരു മാസമായിട്ട് പോലീസിന്റെ നടപടിയിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അർജുനായെങ്കിൽ നമ്മുടെ പുന്നാരമോൻ അർജുനായെങ്കിയെ പിടിക്കാൻ പോലീസിന് ഈ ആർജവം ഉണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ തന്നെ കരുവന്നൂർ ബാങ്കിലെ പ്രതികളായ സഖാക്കളെ പിടിക്കാൻ ഈ ആർജവം ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ സർ. എന്തിന്? നമ്മുടെ മരമുറി പ്രദേശത്തുണ്ടല്ലോ, വയനാട്ടില് പ്രത്യേക ഓർഡർ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിന്റെ വെളിച്ചത്തിൽ മരം മുഴുവനും മുറിച്ച റൈറ്റ് സഹോദരന്മാർ എന്നൊക്കെ പറയുന്ന മാതിരി മരമുറി പ്രദേശം. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.